രാവിലെ തന്നെ മഴയാണ്. മണി 6 ആയതേ ഉള്ളൂ. ഇത് ഇന്നലെ രാത്രിയിലും ഒക്കെ മഴയായിരുന്നു. അതാണ്ടോ മുറ്റമൊക്കെ നനഞ്ഞു കിടക്കുന്നത്, ഇങ്ങനെ ചാറി 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 നിൽക്കുവാണ്. അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേതും പോലെ ഇന്നും എൻ്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ്. വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് ഉത്തരട്ടാതി ആണല്ലോ. അപ്പം ഇന്ന് കൊണ്ടാണല്ലോ ഓണം തീരുന്നത് എന്ന് തന്നെ പറയാം അല്ലേ. അപ്പം ഞങ്ങൾ കോട്ടയത്ത് പോകാനായിട്ട് തയ്യാറായിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. അവിടെ ഇന്ന് ഉത്തരട്ടാതി പൂജിച്ചിട്ട് വള്ളംകളിയാണ്, പറയൊക്കെയുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം, അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പം ഞങ്ങളങ്ങനെ പോകാനായിട്ട് ഇറങ്ങി, കോട്ടയത്ത് ചെന്നിട്ട് ബാക്കി വിശേഷം കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ കിടങ്ങറയിലെത്തി. കിടങ്ങറയിൽ നിന്ന് ദേ എൻ്റെ അനിയത്തിയെ കൂട്ടി ഞങ്ങൾ കോട്ടയത്തോട്ട് പോകുന്നത്. ആ അവള് കയറി. അപ്പൊ ഞങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. വിജയ് ഒരു ഹായ് പറയു. ഹായ്. ആ മോനെ ഒന്ന് പറഞ്ഞു വെച്ചേക്കൂടെ എനിക്ക്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. എന്താ എല്ലാരും ഇപ്പൊ അമ്മയും അനിയത്തി എല്ലാരും ഉണ്ട്. നിന്റെ ബാഗ് എടുത്തില്ലേ? ഇതാ എന്തേ കാർ അങ്ങോട്ട് കൊണ്ടുപോയി. നമുക്ക് എടുക്കാം. ചച്ചു കിച്ചുവിനോട് വന്നാ മതി, കിച്ചുവിന്റെ ബാഗ് എടുക്കാനുണ്ട്. അയ്യോ എന്തൊരു മഴയായിരുന്നു അമ്മ, അവിടെ രാവിലെ ഉണ്ടായിരുന്നു. അമ്മായിയമ്മയും മരുമാനോടെ അങ്ങ് കെട്ടിപ്പിടിച്ച് നിക്കുക. കണ്ട ഒന്നും പറയാനില്ലേ നിങ്ങക്ക് രണ്ടുപേർക്കും? എന്തായാലും പറ. ആ കണ്ട ഇതുപോലുള്ളൊരു ഭാഗ്യൊക്കെ എവിടെ കിട്ടും? ഞങ്ങളുടെ മൂത്ത മരുമോനും അമ്മയും കൂടെ സത്യവാ, സത്യവാ, എല്ലാരും പറയുന്നുണ്ട് സത്യം തന്നെ. ഇതാ ഇനി ഇവിടെ കുരുത്തോല എടുത്ത് വെച്ചിട്ടുണ്ട്. പാറയ്ക്ക് വേണ്ടിട്ട് നമ്മളിപ്പോ രണ്ട് സൈഡിൽ ഇങ്ങനെ കുരുത്തോല ഇടും. അപ്പൊ ഇടുമ്പം കാണിച്ചു തരാവേ. പാറയ്ക്ക് വേണ്ടിയിട്ട് കുരുത്തോല ഇങ്ങനെ നമ്മൾ തോരണം തൂക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ദാ കണ്ടിച്ചോണ്ടിരിക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ രണ്ട് സൈഡിൽ നിറച്ചിട്ട്, പക്ഷെ ഇപ്രാവശ്യമില്ലേ ഈ കുരുത്തോല എടുക്കാനായിട്ട് അധികം ആളെ ആൾക്കാരെ കിട്ടിയില്ല. ഇത് പിന്നെ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചെടുത്തതാണ്. അപ്പൊ ഇത് തൂക്കി കഴിഞ്ഞിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എല്ലാരും കൂടെ കുരുത്തോല തൂക്കാനുള്ള തിരക്കിലാണ്. വേഗം വേഗം തൂക്കൂ. ആരാ ആരാ ആദ്യം തൂക്കി കഴിയുന്നത് നോക്കട്ടെ. കിച്ചിയെ, കിച്ചി കള്ളപ്പണിയാണ് ഇവിടെ. ആന്നേ അയ്യോ, ഒരു കുരുത്തോല എടുക്കാൻ എന്തൊരു പാട്. ഓക്കെ പറഞ്ഞു. ഞങ്ങളില്ലേ കുരുത്തോല ഇട്ടപ്പോ ഈ രണ്ട് സൈഡ് കുരുത്തോലൊക്കെ എടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇപ്പൊ ആരും അങ്ങനെ കിട്ടാറില്ല. പിന്നെ അവിടെ ഒരു ചെറിയൊരു തെങ്ങ് നിപ്പുണ്ടായിരുന്നല്ലേ മോനഞ്ചാട്ട. പിന്നെ നമുക്ക് ഇത് അത്യാവശ്യത്തിന് മതി. ഇതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറ എടുക്കാൻ വരുമ്പോഴേ ഇന്ന ഇന്ന വീട്ടിലൊക്കെ പറ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇടുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഭംഗിയല്ലേ തോരണ ഇങ്ങനെ തൂക്കുന്നത്. കിജി വാ, എവിടെ? അവരൊക്കെ ബിസിയാ ഭയങ്കര. നമുക്കേ ഉള്ളൂ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത്. അങ്ങനെ എല്ലാരും കാപ്പുടിക്കാനിരുന്നു. ഇടിയപ്പവും കറിയാണ്. എന്ത് കറിയാടി? കടലക്കറിയാണ്. കറി എടുത്തോണ്ട് വരാം. ഇടിയപ്പവും കടലക്കറി. അവളും അമ്മ എല്ലാം വിളമ്പുന്നുണ്ട്. ഞാനിവിടെ വീഡിയോ എടുത്ത് കളിച്ചോണ്ട് നടക്കുവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ മടിച്ചിയ. ഇത് കണ്ടോ, ഞങ്ങൾക്ക് ഉത്തരട്ടാതി വള്ളംകളിയാന്ന് പറഞ്ഞില്ല. അപ്പൊ പറയൊക്കെ ഒരു ഒത്തിരി ആൾക്കാരൊക്കെ ഒരു
അതിന് എന്നെ ഒരുക്കി തരുമോ കേട്ടാ. മുടിയൊക്കെ ചീകി നല്ല, ഇതെന്താണ് ഇങ്ങനെ നടക്കുന്നത്, നല്ലതായിട്ട് മുടി ചീകി ഇട്ടേന്ന് പറഞ്ഞിട്ട് ഒരു ചീപ്പും കൊണ്ട് വന്നിട്ട് ഇതാ ചീകി തരുമോ കേട്ടാ. ഈ സാരിയൊക്കെ ഉടുപ്പിക്കുന്ന ഒരു പ്രത്യേക ദക്ഷിണയെങ്കിലും തരണ്ടേ. ഇത്രയും വർഷമായിട്ട് ഒരു 5 പൈസ ദക്ഷിണ പോലെ എനിക്ക് തന്നിട്ടില്ല. സത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം, ഇനി അടുത്തത് തുണി കെട്ടാൻ നിക്കുക, എന്നെ നോക്കി നിക്കുക. ഇവിടെമാർ രണ്ടും ഒരുങ്ങത്തേ ഇല്ലായിരുന്നേ. ഞാൻ എല്ലാത്തിനും ഒരുക്കി ഇങ്ങനെ കൊണ്ടുപോകും. ഇപ്പൊ എല്ലാം നല്ലതായിട്ട് ഒരുങ്ങാട്ടിലും നല്ല ബെറ്റർ ആയി ഒരുത്തി ഒരുക്കി നിർത്തി. അവളാണ് ഫോൺ പിടിക്കുന്ന, വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ സാരി ഉടുപ്പിച്ചതേ ഉള്ളൂ, ഇനി ബാക്കി കാര്യങ്ങളുണ്ട്. അമ്മ എന്റെ മുടി ചെയ്തി തന്നു. അപ്പൊ ഞങ്ങൾ 3 പേരും റെഡിയായി. ഇവരൊക്കെ ഞങ്ങളെ കളിയാക്കുന്നത് നേരത്തെ ഒരു നേരത്തെ നിന്നാലേ ഇവിടെ ആൾക്കാരൊക്കെ വരുമ്പോ നമുക്ക് വർത്താനൊക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങള് 3 പേരും നേരത്തെ തന്നെ റെഡിയായി നിൽക്കുകയാണ്. കഥ കൊറേ കഴി താമസിച്ചൊക്കെ വരുത്തുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഇന്നിട്ട് ദേവി ഞങ്ങളെ കാണാനായിട്ട് വർഷത്തിൽ ഒരിക്കൽ വീട്ടിലെത്തുന്നതല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് നിൽക്കണം. ഞങ്ങൾ എല്ലാരും ഒരുങ്ങി നിൽക്കണം, അതാണ് ദേവിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കണം. നല്ലതാണെങ്കിൽ കമന്റ് ഇടണം, ചീത്തയാണെങ്കിലും കമന്റ് ഇടണം. പിന്നെ ഇത്ര സന്തോഷം ഞാൻ ചട്ടുകല കാണണ്ടായിരുന്നു. ഒന്നും ചെയ്യണ്ട, ഒരുങ്ങി ഇങ്ങനെ സുന്ദരിമാരായിട്ട് ഇരുന്നാ മതി. സുന്ദരിമാരെന്ന് തന്നെ പറയുവല്ലേ. അപ്പൊ ഞങ്ങളെ ഞങ്ങളുടെ അമ്മയും ഒരുക്കി സുന്ദരിയായിട്ട് ഇരുത്തിയിരിക്കുന്നു. ഫസ്റ്റിലെ പച്ച ബ്ലൗസ് ആയിരുന്നു, അത് കളഞ്ഞില്ലെന്ന് അവള് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓടി വയലറ്റിലോട്ട് കേറി. ഇതിനും വേണം ഒരു യോഗം അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആരും ഇങ്ങനെ ഇത്രയും നന്നായിട്ട് കൊണ്ടു നടക്കുന്നവരൊക്കെ വളരെ റെയറാണ് ഇപ്പോഴത്തെ കാലത്ത്. ശരിയല്ലേ? സത്യം. ഞാനെപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു. ഞങ്ങളുമല്ല, ഞങ്ങളുടെ ഉമ്മ വല്ലപ്പോഴും ഉണ്ടല്ലോ. ഞങ്ങളിങ്ങനെ ചേട്ടനെ നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വിളക്കമ്മ കത്തിച്ചു വെച്ചു, ഇനി അഷ്ടമംഗലിനെയൊക്കെ ഒരുക്കണം. ഇതിപ്പോ അവിടെ അവിടുന്ന് അടുത്താണ് ഇങ്ങോട്ട് പറ വരുന്നത്. അപ്പം അവിടുത്തെ വീട്ടിലൊക്കെ കയറുമ്പോഴത്തേക്കും ഓടിപ്പോയി ഞങ്ങൾ അഷ്ടമംഗലിലേക്ക് ഒരുക്കും. അങ്ങനെയാണ് വരുന്നത്. നോക്കി നിൽക്കുവാണ്. നമ്മുടെ കഴിഞ്ഞ അവിടെ, ഞങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞ അവിടെ കേട്ടോ, തെറ്റിപ്പോയതാണ്. അപ്പൊ കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം. നിങ്ങൾക്ക് രണ്ടർക്കും ഒന്നും പറയാനില്ലേ? രണ്ടുപേരും ചെത്തി നിൽക്കുക കേട്ടോ. ഇവർ രണ്ടും ചെത്ത് നിൽക്കുക. ഞങ്ങൾക്ക് ഒരു കണ്ണുണ്ട് അവരിൽ. കൈവിട്ട് പോയാൽ തീർന്നു. രണ്ട് കണ്ണും കൂടെ നിൽക്കുന്ന ഞങ്ങൾ പിന്തുടരും. ഇനി ഒരാൾ വരാണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എവിടെയായി? ഞങ്ങള് പറക്കുള്ള ഒരുക്കുകളൊക്കെ തുടങ്ങി. കുറച്ച് അവൾ ഒരുക്കിയേ. അപ്പൊ ബാക്കി അവള് പറഞ്ഞ് നീ കൂടെ ഒരുക്കെന്നും പറഞ്ഞിട്ട് അവളെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇത് മലരാണ്. മലരിപ്പം നമുക്ക് ഇലയിലോട്ട് പൊട്ടിച്ചിടാം. മുഴുവൻ ഇട്ടേക്കട്ടെ. വിജിക്കും വെച്ചോരാ. ഇത് അവനല്ലേ? ഏതെങ്കിലും ബിജി വാ, നീ കൂടെ ഒരു ഞങ്ങൾ രണ്ടുപേരും വെച്ചു. പഴവും എല്ലാം എടുത്തു. ഇത് പറ പടലായിട്ടോ? നമ്മൾ ഒറ്റ ഒറ്റയാണല്ലോ അല്ലേ, ഒറ്റയാണല്ലോ. നോക്കിക്കൊരെണ്ണം മാറ്റി, ഒരെണ്ണം മാറ്റി. കൽക്കണ്ടം മുന്തിരി എല്ലാം അതിനകത്തോട്ട് തന്നെ വെച്ചു. തേങ്ങ ഇവിടെ ഇല്ലേ?
പുകല കൊടുക്കുക പതിവുണ്ട്. ഐതിഹ്യം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്തോ അമ്മയുടെ ദേവി വരുമ്പോ മുറുക്കി അങ്ങനെ അതിന് എത്ര വള്ളമുണ്ടോ അത്രയും വള്ളത്തിന് നമ്മള് പുകല കൊടുക്കുന്നവര് പതിവുണ്ട്. ഞാൻ ഇവിടെ നമ്മുടെ ഇവിടാണ് ഇത് ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത് കേട്ടോ. വേറെ ഞാൻ കണ്ടിട്ടില്ല, വേറെ കാണുമായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പൊ ഇനി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ വെള്ളം എത്തിച്ചേരും. അപ്പം നോക്കട്ടെ, വീഡിയോ എടുക്കാൻ പറ്റിയ മാക്സിമം എടുത്ത് കാണിക്കാം കേട്ടോ. ഞങ്ങളുടെ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ വന്നു. അപ്പൊ ഞങ്ങളെല്ലാം ഓരോ പാത്രത്തിലാക്കിയിട്ട് വെക്കട്ടെ കേട്ടോ. ഞാൻ കൊണ്ടുപോയി. സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ ഓരോരോ പാത്രത്തിൽ വെക്കുകയാണ്. ആളുമാരെല്ലാരും ഇവിടെ ബിസി ആകണ്ട, എല്ലാരും ഭയങ്കര തിരക്ക്. ഈ പാത്രം ഇവർക്ക് ഇപ്പൊ കൊടുത്തു വിടണം. അതിന് വേണ്ടിയിട്ടുള്ള തിരക്കുകളാണ് ഈ കാട്ടി കൂട്ടുന്നത്. ഇതുണ്ടോ, ഭയങ്കര അധ്വാനാകണ്ട. ചോറ് കോരി വേറെ പാത്രത്തിലോട്ട് വെക്കുന്നു. ഇതാ അനിയനാണെ ഭയങ്കര ബിസി. ഞങ്ങളൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ടല്ലേ. ഇവര് ഞങ്ങളെ കൊണ്ട് പാത്രം ഒന്നും കഴിയിച്ചില്ല കേട്ടോ. പാവങ്ങള് സാരിയിലൊക്കെ പറ്റുമെന്ന് പറഞ്ഞത്. അനിയൻ ഭയങ്കര പാത്രം കഴുകുക കേട്ടോ. എല്ലാം കഴുകി കഴിഞ്ഞു എടുക്കാം കേട്ടോ. ഇതാ എല്ലാം കഴുകി ഇതാ എടുത്ത് വെച്ച്. ഇപ്പൊ അവര് പാത്രവും കൂടെ നമുക്കങ്ങ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിയുമല്ലോ. ഇയാള് ചോറ് കോരി തീർന്നിട്ടില്ല, കോരിക്കോണ്ടിരിക്കുന്നു. അങ്ങനെ കുമാരനെല്ലൂരിലെ വള്ളം എത്തി. ഈ വള്ളത്തിലാണ് നമ്മൾ പറയെടുക്കുന്നത്. ഈ വള്ളം ഇപ്പം ആ സൈഡിൽ കൊണ്ട് അടുപ്പിച്ചിടും. എന്നിട്ട് ആ വള്ളത്തിലാണ് അത് ദേവിയെ ആവാഹിച്ച് കൊണ്ടിരുന്ന ആ വള്ളമാണ്, ആ വള്ളത്തിലാണ് പറയെടുക്കുന്നത്. അടുത്ത വെള്ളം വരുന്നു. ഇഷ്ടമാതിരി വെള്ളമായി. ഇത് ദേവിയുടെ ഫോട്ടോ ഒക്കെ വെച്ചാ വരുന്നത്. അവരെല്ലാരും വെള്ളയും വെള്ളയും ഇട്ട് തുഴഞ്ഞാണ് വരുന്നത്. ഒരേപോലെ യൂണിഫോം അവരെല്ലാരും. ഇതാ നമ്മുടെ കിടങ്ങറയിലെ ആള് വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സമയമായപ്പോ എത്തി. ഓരോന്നായിട്ട് വന്നോണ്ടിരിക്കുവാണ്. ഇറങ്ങിയിട്ടുണ്ട്. ഈ വള്ളം ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഈ വള്ളത്തിലാണ് പറയെടുക്കുന്നത്. ഇത് കാണാനായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഇനിയും ഇഷ്ടമാതിരി ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ അടുത്തു പറ എടുക്കാനായിട്ട് ഓരോ വീട്ടിലും പോവാണ്. അങ്ങേ അറ്റത്തെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ അവര് നമ്മളെ എതിരേൽക്കാൻ വേണ്ടിട്ട് അഷ്ടമംഗലി ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലും. ഓ
പറയൊക്കെ എടുത്തോണ്ട് വള്ളമെല്ലാം പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉണ്ണാനായിട്ട് ഇരുന്നത്. ഉണ്ട തീർന്നു കഴിഞ്ഞപ്പോൾ അയ്യോ വീഡിയോ പിടിച്ചില്ലല്ലോ എന്നോർത്ത, അപ്പൊ പായസം കൂടി ആയപ്പോഴ ഓർത്ത വീഡിയോയുടെ കാര്യം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കട്ടെ. ആദ്യത്തെ പായസെല്ലാം കഴിച്ചു കഴിഞ്ഞു, മക്കളും ചേട്ടന്മാരും എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ കഴിക്കാറുണ്ട്, കഴിച്ചു തീർന്നു കേട്ടാ. അപ്പൊ കഴിക്കട്ടെ. വീഡിയോ ഇവിടെ സമാപിക്കുന്നു, സമാപിക്കുന്നു. ഞങ്ങളെ മൂന്ന് മക്കള്, മൂന്ന് പെമ്മക്കള്, അവരുടെ ഭർത്താക്കന്മാര്, അവരുടെ മക്കള് എല്ലാരും കൂടെ വന്ന് സഹകരിച്ച് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പറയാൻ പഠിച്ചിപ്പം അറിയത്തില്ല. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഉത്രത്താതി ഓണം കഴിഞ്ഞു. ഊരി വെള്ളം കളി രണ്ട് പായസമൊക്കെ കുടിച്ച് മത്തടിച്ചിരിക്കുക, രണ്ട് പായസമൊക്കെ കുടിച്ച് മത്തടിച്ചിരിക്കുക. അപ്പള് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.